ഹലോ എല്ലാവർക്കും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ മൊഡ്യൂൾ 2 ഗിയർ ബോക്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഗിയർ ബോക്സ്. സോ അതിൻ്റെ വർക്കിങ്ങിൽ ഒരുപാട് പേർക്ക് പല ഡൗട്ടുകളുണ്ട്. എങ്ങനെയാണ് ഗിയർ എൻഗേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഡിഫറൻറ്റ് സ്പീഡുകൾ നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ഡിഫറൻറ്റ് ടോർക്ക് പ്രൊഡ്യൂസ് ആകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഡൗട്ടുണ്ട്. അത്തരം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമായി നമുക്ക് എന്താണ് ഗിയർ ബോക്സിൻ്റെ ആവശ്യം എന്നുള്ള കാര്യം നോക്കാം. ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഇയർലി ട്രാൻസ്മിഷൻ ഇൻക്ലൂഡ് ദ റൈറ്റ് ആംഗിൾസ് ഡ്രൈവ്സ് ആൻഡ് അതർ ഗിയറിംഗ് ഇൻ വിൻഡ് മിൽസ് ഹോഴ്സ് പവേർഡ് ഡിവൈസസ് ആൻഡ് സ്റ്റീം എഞ്ചിൻസ് ഇൻ സപ്പോർട്ട് ഓഫ് പമ്പിംഗ് മില്ലിംഗ് ആൻഡ് ഹോയിസ്റ്റിംഗ്. അപ്പോൾ ഒരുപാട് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെയൊക്കെ ചില ഗിയറിംഗ് നടത്താനുള്ള ചില ഡിവൈസുകൾ യൂസ് ചെയ്തിരുന്നു. മാത്രമല്ല കൂടുതലും സിംഗിൾ സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സെയിം സ്പീഡ് അല്ലെങ്കിൽ സിംഗിൾ സെയിം ടോർക്ക് ഓൾവേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിങ് ആയിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി നമുക്ക് കൂടുതലായിട്ട് മാക്സിമം ടോർക്ക് കിട്ടുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമായിട്ട് വന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗിയർ ബോക്സിൻ്റെ ഒരു ഇൻവെൻഷൻ കൂടുതലായിട്ടും ഈ കാലത്ത് കടന്നു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പല പല സ്പീഡിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഓട്ടോമൊബൈലിൻ്റെയും ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പല പല സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് പല പല ടോർക്കുകളായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മിനിമം സ്പീഡിൽ ഒരു വെഹിക്കിളിനെ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമുക്കറിയാം ഒരു എഞ്ചിൻ സാധാരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എഞ്ചിനൊരു മിനിമം സ്പീഡ് ഉണ്ടായിരിക്കും. ആ മിനിമം സ്പീഡ് നമുക്ക് ഡയറക്റ്റ്ലി ഒരു സിംഗിൾ ഗിയർ വെച്ച് കണക്ട് ചെയ്തേക്കുന്ന കേസാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ എഞ്ചിൻ്റെ അതേ സെയിം സ്പീഡാണ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പലപ്പോഴും മിനിമം പലപ്പോഴും സ്പീഡ് ഡിഫറൻറ്റ് സ്പീഡുകളുടെ റിക്വയർമെൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ടോർക്ക് വേണ്ട ഒരു സിറ്റുവേഷനിൽ, അഥവാ ഒരു സ്ലോപ്പ് കയറിപ്പോകണം അല്ലെങ്കിൽ ഒരു മൗണ്ടൻ നമ്മൾ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ഓട്ടോമൊബൈൽ വെച്ച് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കവിടെ മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ എഞ്ചിൻ റൺ ചെയ്യുന്ന അതേ സെയിം സ്പീഡ് നമ്മൾ ഡ്രൈവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് വീലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. കാരണം നമുക്കറിയാം എഞ്ചിൻ സ്പീഡ് ചെയ്യുന്നൊരു മീഡിയം, ഒരു ആവറേജ് സ്പീഡിലായിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഒരു ആവറേജ് ടോർക്കായിരിക്കും. നമുക്കിവിടെ മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഏറ്റവും ലോ സ്പീഡിൽ വണ്ടീനെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വേണം. അതായത് ഏറ്റവും ലോ സ്പീഡിൽ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഗിയർ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ഗിയർ മാത്രമാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ വണ്ടി ലോ സ്പീഡിൽ മാത്രം പോയാൽ മതിയോ? പോരാ. ഹൈ സ്പീഡിൽ മാത്രം പോയാൽ മതി, പോരാ. നമുക്ക് ഡിഫറൻറ്റ് സ്പീഡിലെത്തണം. ഓക്കെ. അപ്പോൾ എഞ്ചിന് വരുന്ന അതേ ഷാഫ്റ്റിൻ്റെ ടോർക്ക് നേരിട്ട് നമ്മുടെ ഡ്രൈവിംഗ് വീലിലേക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കൊരു മാക്സിമം ടോർക്ക് വേണ്ട ആവശ്യ സ്ഥലത്ത് മിനിമം സ്പീഡ് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ടോർക്കിൻ്റെയും സ്പീഡിൻ്റെയും ഒരു പ്രൊപ്പോർഷൻ കണക്കാക്കിയിട്ട് നമ്മൾ ഓരോ 4-5 ഗിയറുള്ള ഒരു ഗിയർ ബോക്സ് നമ്മൾ വാഹനങ്ങളിൽ പിടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പറഞ്ഞ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം സ്പീഡിലായിരിക്കും. മാക്സിമം സ്പീഡ് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം ടോർക്കിലായിരിക്കും. സോ നോർമലി ഗിയർ സിസ്റ്റമേ ഇല്ലാതെ ഡയറക്റ്റ് എഞ്ചിൻ്റെ ഷാഫ്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് വീലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ വേരിയബിളായിട്ടുള്ള ആ ഒരു സ്പീഡ് റേഷ്യോസ് അല്ലെങ്കിൽ ഗിയർ റേഷ്യോസ് നമുക്കവിടെ പോസിബിൾ ആവില്ല. അപ്പോൾ ആ ഗിയർ റേഷ്യോസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയബിൾ ടോർക്കും വേരിയബിൾ സ്പീഡും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിനിമം സ്പീഡിൽ ഒരു വാഹനത്തിനെ സഞ്ചരിപ്പിക്കാനായിട്ട് സാധിച്ചാൽ വിത്തൗട്ട് റെഡ്യൂസിങ് ദ സ്പീഡ് ഓഫ് എഞ്ചിൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വിത്തൗട്ട് റെഡ്യൂസിങ് ദ സ്പീഡ് ഓഫ് എഞ്ചിൻ. നമ്മളിവിടെ ട്രാൻസ്മിഷൻ സ്പീഡിൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ സ്പീഡ് മാത്രമാണ് കുറയ്ക്കുന്നത്. നിങ്ങൾ ഒരിക്കലും എഞ്ചിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു വിചാരിക്കരുത്. ഒരു ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് ഒരിക്കലും കുറയുന്നില്ല. എഞ്ചിൻ്റെ സ്പീഡ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് എപ്പോഴും ഒരേ രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും. അവിടെ ആ ഒരു സ്പീഡിന് പ്രത്യേകിച്ച് വേരിയേഷൻ ഇല്ല. നമ്മൾ ആ എഞ്ചിൻ വിത്തൗട്ട് റെഡ്യൂസിങ് ദ എഞ്ചിൻ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗിയർ ഡിഫറൻറ്റ് ഗിയർ റേഷ്യോ വെച്ചിട്ട് നമ്മൾ മിനിമം സ്പീഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ മെയിനായിട്ടുള്ളൊരു അംബിഷൻ. അപ്പോൾ മിനിമം സ്പീഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊപ്പം നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ടോർക്ക് കിട്ടും. കാരണം മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ അവിടെ മിനിമം സ്പീഡാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ടോർക്കിൻ്റെയും സ്പീഡിൻ്റെയും ആ റേഷ്യോ അത് ഇൻവേഴ്സാണ്. ടോർക്ക് ഇസ് ഇൻവേഴ്സിന് പ്രൊപ്പോർഷൻ ടു സ്പീഡ്, സ്പീഡ് ഇസ് ഇൻവേഴ്സിന് പ്രൊപ്പോർഷൻ ടു ടോർക്ക്. നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മാക്സിമം 5th ഗിയറിലൊക്കെ ഇട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലിടണം. അതിനർത്ഥം എന്താ? മിനിമം സ്പീഡിലാണ് നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുള്ളൂ. ടോർക്ക് കൂടുതലായ മാത്രമേ നമുക്കൊരു കയറ്റം കയറി പോകാനായിട്ട് സാധിക്കുള്ളൂ. നേരെ മറിച്ചൊരു ഫ്ലാറ്റ് ലെവലായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് അവിടെ ടോർക്കിൻ്റെ ആവശ്യം കൂടുതലായിട്ടില്ല. കാരണം നമുക്ക് വണ്ടി ഈസി ആയിട്ട് പൊക്കോളും, പ്രത്യേകിച്ച് ടോർക്ക് വേണമെന്നില്ല. പക്ഷേ അവിടെ നമുക്ക് എന്ത് വേണം? മാക്സിമം സ്പീഡ് വേണം. സോ
ടോർക്കും സ്പീഡും അത് ഇൻവേഴ്സിൽ പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഞ്ചിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ക്ലോക്ക് വൈസ് ആണ്, നമുക്ക് ചില സമയത്ത് വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഗിയർ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അഡീഷണൽ ഗിയർ വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് ഗിയറിൻ്റെ ഒരു സെറ്റപ്പ് ഓണി ചേർത്തിട്ട് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്കൊരു വണ്ടീനെ എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും ഗിയർ ബോക്സിനുണ്ട്. മാത്രമല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായി സാധിക്കും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവുകളാണ്. ഓക്കെ, ഓവർ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഞ്ചിൻ ഒരു മാക്സിമം സ്പീഡുണ്ട്, ആ മാക്സിമം സ്പീഡിലായിരിക്കും മാക്സിമം സ്പീഡിലൊരു ഗിയർ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ സമയത്താണ് മാക്സിമം സ്പീഡിൽ ഗിയർ ഇടാൻ സാധിക്കുക. പക്ഷേ അതിനേക്കാൾ സ്പീഡ് നമുക്ക് ഔട്ട്പുട്ട് ഷാഫ്റ്റിന് വേണമെന്ന് വിചാരിക്കുക. അതായത് എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡീഷണൽ ഗിയർ സെറ്റപ്പാണ് ഒരു അതിനെ ഏറ്റവും സ്മോളറായിട്ടുള്ള ഒരു ഗിയർ ആയിരിക്കും. ആ ഗിയറിനെയാണ് നമ്മൾ ഓവർ ഡ്രൈവ് എന്ന് പറയുക. നോർമൽ കണ്ടീഷനുകളിൽ പണ്ടത്തെ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഏറ്റവും ടോപ്പ് ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എഞ്ചിൻ്റെ സ്പീഡ് എത്രയാണോ അതേ സ്പീഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് പോസിബിളാക്കി എടുക്കുക, അതാണ് നമ്മുടെ ടോപ്പ് ഗിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഓവർ ഡ്രൈവ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് വന്നപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എഞ്ചിൻ്റെ സ്പീഡ് മാക്സിമം ആയാൽ അതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഗിയർ സെറ്റപ്പുകളൊക്കെ ഈ ഓവർ ഡ്രൈവിൽ നമ്മൾ ജോയിൻ ചെയ്യും. നമുക്കൊരു വീഡിയോ കാണാം, ഒരു മാനുവൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണാം. ഇതൊരു കാറിൻ്റെ ഫ്രെയിം വർക്കാണ്, നിങ്ങൾക്ക് സാധിക്കും കാണാൻ സാധിക്കും. ഒരു ഗ്രേ കളറുള്ള ബ്ലോക്ക് കാണാൻ സാധിക്കും, ഇതാണ് എഞ്ചിൻ പാർട്ട്. അതിനോട് തൊട്ടടുത്ത് തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ ബോക്സ് കാണാനായിട്ട് സാധിക്കും. ട്രാൻസ്മിഷൻ ബോക്സിലാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോസുള്ള ഗിയറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെ ഇരിക്കും നോക്കാം. അതുമാത്രമല്ല അതിനോട് അറ്റാച്ച് ചെയ്തിട്ടൊരു ഗിയർ ലിവറും കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗിയർ ലിവർ വന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മാനുവൽ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ AMT എന്നൊക്കെ പറയുന്ന സെറ്റപ്പുകൾ വരുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് ബട്ടൺ പ്രസ്സുകൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഗിയർ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഗിയറിൻ്റെ റൊട്ടേഷൻ്റെ അവിടെ അല്ല, ബാക്കിയുള്ള ഗിയറുകളെല്ലാം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ റെഡ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രം, വേറെ ഡയറക്ഷനില്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനില്ല. കണ്ടോ, തൊട്ടടുത്തിരിക്കുന്ന സിൽവർ ഗിയർ ക്ലോക്ക് വൈസിലാണെങ്കിൽ റെഡ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അതിനാണ് ആ ഒരു ഗിയർ ട്രെയിൻ സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൗണ്ടർ ഷാഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ച ഗിയർ, ദെൻ അവിടുന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീല ഗിയർ, ദെൻ അവിടുന്ന് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിവേഴ്സ് ഗിയർ, ഇതാണ് റിവേഴ്സ് ഗിയറിൻ്റെ സെറ്റപ്പ്. സോ നമ്മൾ ആ അഡീഷണൽ ഗിയർ വെച്ചിട്ട് ആ നീല ഗിയർ വെച്ച് കണ്ടു ചെയ്യുന്ന സമയത്ത് അവിടെ റിവേഴ്സ് ഗിയറിൻ്റെ ഒരു കണക്ഷൻ അവിടെ പോസിബിൾ ആവുമെന്ന് കാണാം. സോ ഇങ്ങനെയാണ് റിവേഴ്സ് ഗിയർ പോസിബിൾ ആക്കുന്നത്. സാധാരണ കൗണ്ടർ ഷാഫ്റ്റിൽ നിന്ന് നേരിട്ട് ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ഗിയറിലേക്ക് കണക്ടറാണ്. പക്ഷേ ഇവിടെ ഒരു അഡീഷണൽ സെറ്റപ്പ്, ഒരു നീല ഗിയർ അഡീഷണൽ സെറ്റപ്പ് വെച്ചതിന് ശേഷമാണ് ഈ റെഡ് ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക ഇൻവേഴ്സ് റൊട്ടേഷനാണ്, അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൊട്ടേഷനാണ് കിട്ടുക. സോ ഇതാണ് നമ്മുടെ റിവേഴ്സ് ഗിയർ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്, എന്താ മൊബൈലിൽ നീഡ് ഓഫ് ഗിയർ ബോക്സ് നമ്മൾ നോക്കി, ദെൻ ഗിയർ ബോക്സിൻ്റെ പ്രത്യേകതകൾ എന്താ നോക്കി, ദെൻ വീഡിയോ നമ്മൾ കണ്ടു. വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്ലൈഡിംഗ് മെഷീൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറഞ്ഞു, അതുപോലെ സിങ്ക്രണൈസ് മെഷ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് മെഷീൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. രണ്ടിൻ്റെയും ഗിയർ സെറ്റപ്പുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റൻ്റ് സ്ലൈഡിംഗ് മെഷീൻ്റെ കേസിൽ നമുക്കവിടെ ഒരു കോൺസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ എല്ലാ സമയത്തും ഗിയറുകൾ മെഷായിട്ട് നിൽക്കുന്നില്ല, ആവശ്യമുള്ള സമയത്ത് ഗിയറുകൾ വന്ന് ജോയിൻ ചെയ്യുക എന്നുള്ള സെറ്റപ്പാണ്. പക്ഷേ സ്ലൈഡിംഗ് കോൺസ്റ്റൻ്റ് മെഷീൻ്റെ കേസിൽ എല്ലാ സമയത്തും നമ്മുടെ ഗിയറുകളെല്ലാം മെഷഡാണ്, പക്ഷേ ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ആ ലോക്കുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ സിങ്ക്രോണൈസർ സെറ്റപ്പ് വെച്ചിട്ട് പവർ റിസീവ് ചെയ്യുക എന്നുള്ള സെറ്റപ്പാണ് വ്യത്യാസം. അതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള വ്യത്യാസം. സോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള ഗിയറുകളും മൊത്തം ഗിയർ സെറ്റപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്പീഡുകളും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഗിയർ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ടോർക്കുകളൊക്കെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്നായിരിക്കുന്നു. സോ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത രണ്ട് മൂന്ന് മാസത്തിനുള്ളൊക്കെ നമ്മുടെ എക്സാമുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാം വീഡിയോ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ശരി, താങ്ക് യു.